ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്നൊരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്ന്. അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ച് ഞാൻ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഓഫറിൻ്റെ കൂടെ ഒരു അടിപൊളി ഗിവ്അവേ ആയാലോ? അത് അടിപൊളിയായിരിക്കുമല്ലേ? അതായിരുന്നു ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു അടിപൊളി ഗിവ്അവേ ആയാലോ എന്നുള്ളത്. ഒരു സിമ്പിൾ അബായ ആയിരിക്കും ഗിവ്അവേ ആയിട്ട് കിട്ടുന്നത്. ഓർഡർ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഗിവ്അവേ ആയിട്ട് ഒരു സിമ്പിൾ അബായ കിട്ടുന്നത്. കാരണം ഇപ്പം ഞാൻ സ്റ്റാർട്ടിംഗ് ആണല്ലോ, ഇങ്ങനെ ഗിവ്അവേസ് ഒക്കെ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഫസ്റ്റത്തെ ഒരു ഇതല്ലേ, അപ്പോൾ ഒരു സിമ്പിൾ പ്ലെയിൻ അബായ ആയിരിക്കും ഉണ്ടാവുക. പിന്നീട് ഇനി ഇൻഷാല്ലാ മുന്നോട്ടും ഇതിനേക്കാളും നല്ല രീതിയിലൊക്കെ പോകുന്ന സമയത്ത് അടിപൊളി അബായാസ് വർക്ക് അബായാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഗിവ് അവേ കൊടുക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. എനിക്ക് ഓർഡർ തരുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഗിവ് അവേ ആയിട്ട് അബായ ലഭിക്കുന്നത്. ഈ വീഡിയോയിൽ തന്നെ ഓർഡർ ചെയ്യണം എന്നില്ല, ഏത് അബായ ഓർഡർ ചെയ്താലും ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങളും പങ്കാളിയാവുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് ഞാനൊരു കോഡ് തരുന്നതായിരിക്കും. എൻ്റെ അടുത്ത് ആ കോഡ് ചോദിച്ച് വാങ്ങണം. കാരണം ഗിവ് അവേനെ പറ്റിയിട്ട് അറിയാത്തവർ ഗിവ് അവേയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ഗിവ് അവേനെ പറ്റിയിട്ട് അറിയുന്നവർ മാത്രമായിരിക്കും ഗിവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കോഡ് തരുന്നതായിരിക്കും നിങ്ങൾക്ക്. ആ കോഡ് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങേണ്ടതാണ്. ആ കോഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ January 1st ഇതിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടാവുക. നമ്മൾ ഓർഡർ തന്നവരുടെ ഒക്കെ പേരും ഈ കോഡും കൂടിയിട്ട് ഒരു ചെറിയ പേപ്പറിലെടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം ആർക്കാണ് ഗിവ് അവേയിൽ സമ്മാനം കിട്ടുന്നത് എന്നുള്ളത്. ഇതിനു മുന്നേ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഗിവ് അവേസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഈ ഒരു സ്റ്റൈലിലായിരുന്നില്ല. ഞാൻ മുന്നേ ഇൻസ്റ്റഗ്രാമിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇതേ ഈ ഒരു രീതിയിലുള്ള ഒരു ഗിവ് അവേ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അതാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ആർക്കെങ്കിലും എന്തായാലും ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഗിവ് അവേ ആയിട്ട് കിട്ടുന്നത് ഒരു പ്ലെയിൻ അബായ സിമ്പിൾ അബായ ആയാലും എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ച് വെറൈറ്റി ആയിട്ട് ഈ ഒരു അബായയുടെ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ അബായ ഓർഡർ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് നിന്ന് ഒരു കോഡ് വാങ്ങേണ്ടതാണ്. അങ്ങനെ January 1 ന്യൂ ഇയറിൻ്റെ ആ ഒരു ദിവസം നമ്മൾ നറുക്കെടുക്കുന്നതായിരിക്കും ഇതിൽ ആർക്കാണ് ഗിവ് അവേ ആയിട്ട് സമ്മാനം കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അബായ ഓർഡർ ചെയ്യുന്നവർ മാത്രമായിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക, അല്ലാത്തവർ വീഡിയോസ് കാണുന്നവരായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യത്തില്ല കേട്ടോ. അബായ ഓർഡർ ചെയ്തവരിൽ നിന്നായിരിക്കും ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഓഫർ വരുന്നത് ഈ വീഡിയോസിൽ, ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏത് അബായ എടുക്കുകയാണെങ്കിലും 1450 രൂപയായിരിക്കും ഇമ്പോർട്ടഡ് നിത ക്ലോത്തിലെ റേറ്റ്. നിങ്ങൾക്ക് സൂം ക്ലോത്താണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 1499 രൂപയായിരിക്കും സൂം ക്ലോത്തിലെ റേറ്റ് വരുന്നത്. ഈ സൂം ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡൽ ക്ലോത്ത് ഉണ്ടല്ലോ, ഓരോ ലൈൻസൊക്കെ വരുന്ന രീതിയിലുള്ള ആ ക്ലോത്താണ് സൂം ക്ലോത്ത് വരുന്നത്. ഞാനിത് പറയാൻ കാരണം കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലോത്തിനെ പറ്റിയിട്ട് അറിയാത്തവരുണ്ടാവുമല്ലോ. എന്തായാലും കാണുന്ന ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ എങ്കിലും ക്ലോത്തിനെ പറ്റിയിട്ട് അറിയാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൂം ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം അധികം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോത്താണ്. ലൈൻസ് വരുന്ന രീതിയിലുള്ള ഒരു ക്ലോത്താണ് സൂം ക്ലോത്ത് വരുന്നത്. ക്ലോത്തിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാമോ എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അത് ഇൻഷാല്ലാ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഓരോ ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള അബായാസിൻ്റെ മോഡൽ ഉണ്ടാവുമല്ലോ, അത് ഓരോന്നും വെച്ചിട്ട് ഇതാണ് ക്ലോത്ത് എന്നുള്ള രീതിയിൽ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ അതും ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്കൊരാൾ വാട്സപ്പ് ചെയ്തിട്ട് ചോദിച്ചായിരുന്നു നിങ്ങൾ ഈ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന അബായാസിൻ്റെ ക്ലോത്ത് മോശമാണോ,
സാധാരണ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്ലോത്ത് അല്ലേ കിട്ടുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഓഫർ റേറ്റിൽ കൊടുക്കുന്ന അബായാസിൻ്റെ ക്ലോത്തും മറ്റൊരു ക്ലോത്തും തമ്മിൽ വ്യത്യാസം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഇമ്പോർട്ടഡ് നിരയിലോ സൂമിലോ, നിങ്ങളിപ്പോൾ നോർമലി സൂമില്ല ഓർഡർ ചെയ്യുന്നത്, ഒരു അബായാസ് നോർമൽ റേറ്റിൽ സൂമിൽ ഓർഡർ ചെയ്താലും ഈ ഓഫർ റേറ്റിൽ സൂമിൽ ഓർഡർ ചെയ്താലും രണ്ടും ഒരേ ക്ലോത്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് ഓഫർ എന്ന് വരുമ്പോൾ റേറ്റ് കുറച്ച് കുറയുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ ക്ലോത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല കേട്ടോ. അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ടേ വേണ്ട. പിന്നെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇയർ എൻഡിങ് സെയിലല്ലേ, അപ്പം എങ്ങനെ ഓഫർ വേണമെന്നുള്ള രീതിയിലൊരു സജഷൻ പോലെ ചോദിച്ചിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന കമൻസിൽ, ഒരുപാട് കമൻസ് അല്ല എന്നാലും വന്നിട്ടുള്ള ഒരു 10-20 കമൻസിൽ അധിക പേരും ചോദിച്ചിട്ടുള്ളത് ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടോ എന്നുള്ളതാണ്. ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ ഓഫർ ചെയ്യാവോ എന്നുള്ളതാണ്. ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ തൽക്കാലം ഞാൻ എങ്ങനെ ഓഫർ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചിട്ടില്ല. ഇൻഷാല്ലാ ഞാൻ പറ്റുവാണേൽ പിന്നീട് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന റേറ്റ്സൊക്കെ പറയുന്ന റേറ്റ്സൊക്കെ നല്ല കുറഞ്ഞിട്ടുള്ള റേറ്റ് തന്നെയാണ് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ഞാൻ പറ്റുവാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ റേറ്റിൻ്റെ കാര്യം, ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് ഒരുപാട് അബായ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പുതിയതായിട്ട് ചെയ്യുമ്പോൾ അതിൽ റേറ്റ് ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഇതിപ്പം ഓഫർ റേറ്റ് എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ എനിക്ക് എല്ലാ അബായാസിനും ഒറ്റ റേറ്റ് മാത്രം ചെയ്താൽ മതി. സാധാരണയായിട്ട് കുറേ അബായാസ് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോന്നിനായിട്ട് റേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും. അപ്പം ഞാൻ അതുകൂടി, എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് റേറ്റ് എന്താ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നുള്ളത്, വാട്സപ്പിൽ മെസ്സേജും ചെയ്തിട്ടുണ്ട് റേറ്റ് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണ് വീഡിയോയിൽ എന്നുള്ളത്. ശരിയാണ്, റേറ്റ് ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് റേറ്റ് എത്ര എന്നുള്ളത് ചോദിച്ചിട്ട് വരണ്ടല്ലോ. റേറ്റ് കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാൻ അതുകൂടി, ഞാൻ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഇനി അതുകൂടി ശ്രദ്ധിക്കുന്നതായിരിക്കും റേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ എന്തായാലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്തിട്ടൊന്നും ശീലമില്ല. അപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അതിപ്പം ഞാൻ പറയുന്ന കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ, ഇല്ല എന്തെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ഒന്ന് സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ, എന്താണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ എന്നോട് കുറേ പേര് എൻ്റെ പേര് ചോദിക്കാറുണ്ട്. എൻ്റെ പേര് സെയ്ദ എന്നാണ്. ഞാനിപ്പം ഈയൊരു എന്താ ഓൺലൈൻ ബിസിനസ് എന്നുള്ളൊരു രീതിയിൽ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തിൻ്റെ അടുത്തായി. ആദ്യമൊന്നും എനിക്ക് കസ്റ്റമർ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാനത് കുറച്ചുകൂടി പഠിച്ച് വന്നിട്ടുള്ളത്. ആദ്യമൊന്നും എനിക്ക് എന്താ അങ്ങനെയാണെന്നല്ലോ, നമ്മൾ സ്കൂളിൽ ചെറുതവാടെല്ലാം അറിയില്ലല്ലോ ഓരോന്ന് പഠിച്ചു വരുന്നത്. അതുപോലെയാണ് ഞാനിപ്പം ഇപ്പോഴും ഞാനെല്ലാം പഠിച്ച് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഇതുപോലെ തന്നെ വേണം കേട്ടോ. നമ്മൾ ഈ ഓഫർ വീഡിയോ ചെയ്തിട്ട് ഞാൻ പല കഥകൾ പറഞ്ഞിട്ട് ഓഫർ വീഡിയോ അല്ലാതാക്കി തോന്നിയത്. അപ്പം നമ്മൾ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള ഓഫർ 1450 രൂപയാണ്. ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റോളം ലെങ്ത്ത് ഉള്ള ഒരു വീഡിയോ ആണ് വരുന്നത്. അതിൽ ഒരുപാട് അബായ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലേത് അബായയാണെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടഡ് നെയ്ത ക്ലോത്തിലാണ് വേണ്ടതെങ്കിൽ 1450 രൂപയും, സൂം ക്ലോത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1499 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. ഈ ക്ലോത്ത്സ് കൂടാതെ വേറെയും 1-2 ക്ലോത്ത്സ് അവൈലബിൾ ആണ്. പക്ഷെ അതിൽ റേറ്റ് ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. കൊറിയൻ നെയ്ത ക്ലോത്ത് അവൈലബിൾ ആണ്, CY ക്ലോത്ത് അവൈലബിൾ ആണ്, മാഷ പറഞ്ഞൊരു ക്ലോത്ത് അവൈലബിൾ ആണ്. ഇതുപോലുള്ള ക്ലോത്ത്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്ത്സിലൊക്കെ അബായ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഫ്രണ്ട് ഓപ്പണിൻ്റെ കാര്യവും. ഫ്രണ്ട് ഓപ്പൺ വേണമെന്ന് പറയുന്നവരുണ്ട്. ഫ്രണ്ട് ഓപ്പൺ വേണ്ട, ക്ലോസ് മതിയെന്ന്
പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് എന്താ വീനക്കാണ് ഇഷ്ടപ്പെടുക, ചിലർക്ക് യൂനക്കാണ് ഇഷ്ടപ്പെടുക, ചിലർക്ക് ഹൈനക്ക കോളർ ഉണ്ടല്ലോ ഇറാനി നെക്ക് എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ളതായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അത് ഏതാണോ കസ്റ്റമർ പറയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ വേണ്ട, ക്ലോസ് മതി എന്ന് പറയുന്നവർക്ക് ചിലർക്ക് ഫ്രണ്ടിൽ ക്ലോത്ത് പൈപ്പിംഗ് ഉണ്ടാവുന്നത് നല്ല ഇഷ്ടമാണ്, ചിലർക്ക് ക്ലോത്ത് പൈപ്പിംഗ് ഒന്നും വേണ്ട, ചിലർ പറയും യൂനക്ക് ഒരു ബട്ടൺ ഓപ്പൺ മാത്രം മതി, ഫ്രണ്ട് ഫുള്ള് ക്ലോസ് ആയിട്ട് പൈപ്പിംഗ് ഒന്നും ഇല്ലാതെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ കസ്റ്റമർ പറയുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ചെറിയ റേറ്റ് ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും. ഇപ്പം ഫീഡിംഗ് സിപ്പ് വേണമെന്ന് പറയുമ്പോൾ ഫീഡിംഗ് സിപ്പ് എക്സ്ട്രാ ചെയ്യാം, പോക്കറ്റ് ചെയ്യാം, പോക്കറ്റ് സിപ്പോട് കൂടിയുള്ള പോക്കറ്റ് ചെയ്യാം. ചിലർക്ക് ഷോൾഡറിലായിരിക്കും സിപ്പ് ഇഷ്ടമാവുക, അപ്പം ഷോൾഡറിൽ സിപ്പ് മതിയെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ നോർമൽ അബായ ഉള്ളത് കഫ്താൻ അബായയായിട്ടും, കഫ്താൻ അബായ ഉള്ളത് നോർമൽ അബായയായിട്ടും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. കസ്റ്റമൈസേഷന് ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി, എന്ത് ഡീറ്റെയിൽസ് വേണേലും പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ചിലർ പറയാറുണ്ട് എന്താ രാത്രിയൊക്കെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉറങ്ങുന്നത് കൊണ്ടാണ് ഈ സമയത്ത് മെസ്സേജ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്കുള്ള ഫ്രീ ടൈം നിങ്ങൾ മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. എനിക്ക് കഴിയുന്നത്ര പെട്ടെന്ന് ഞാൻ അധിക പേർക്ക് റീപ്ലൈ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും വാട്സപ്പിലൊന്ന് വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഒക്കെ സെൻഡ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഹാൻഡിൻ്റെ മോഡലും, ഇപ്പോഴും ഇലാസ്റ്റിക് ഹാൻഡാന്നൊരു ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ ചിലർക്ക് ഇലാസ്റ്റിക് ഹാൻഡേ ഇഷ്ടമല്ലാത്തവരുണ്ട്, ബെൽ സ്ലീവ് മതി എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇലാസ്റ്റിക് ഹാൻഡുള്ള അബായാസ് ബെൽ സ്ലീവ് ആയിട്ടും, ഇല്ല നോർമൽ ഹാൻഡുള്ള അബായാസ് ഇലാസ്റ്റിക് ആയിട്ടും, അങ്ങനെയൊക്കെ അബായ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കളർ അബായാസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറച്ചധികം എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കളർ അബായാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കളർ അബായാസ് ആയിട്ടുള്ള മോഡൽസ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക, പക്ഷെ നമുക്ക് കളർ ചാർട്ട് അവൈലബിൾ ആണ്. സൂമിലായാലും ഇമ്പോർട്ടഡ് നിതയിലായാലും കുറച്ച് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് കളറിലാണോ അബായ വേണ്ടത് ആ കളറിൽ അബായ കസ്റ്റമൈസ് ചെയ്യുന്നതായിരിക്കും. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണെന്ന് ചോദിക്കാറുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ, ഓൺലൈൻ പേയ്മെൻറ്റോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എല്ലാം പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആയിരിക്കും കേട്ടോ. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്, ഇന്ത്യയിൽ എവിടെ ആയാലും ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഇന്ത്യ ചില സ്ഥലങ്ങളിലൊക്കെ ഷിപ്പിംഗ് ചെയ്യാറുണ്ട്, പക്ഷേ ഷിപ്പിംഗ് ചാർജ് തന്നെ എന്താ 900 മുകളിലും 1000 മുകളിലൊക്കെ വരും. വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജും കൂടും. അങ്ങനെ ഇടയ്ക്കൊക്കെ ഓർഡേഴ്സ് കിട്ടാറുണ്ട് ഔട്ട് ഓഫ് ഇന്ത്യ. ഷിപ്പിംഗ് ചാർജ് ഒരുപാടുള്ളത് കൊണ്ട് ചിലർ നാട്ടിലെത്തിയിട്ട് വാങ്ങാമെന്നൊക്കെ പറയുന്നത്. അല്ല, നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യയും ഷിപ്പിംഗ് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ എംബ്രോയിഡറി അബായാസും കുറച്ച് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, ഒരു വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ മോഡൽസ് മാത്രമേ എംബ്രോയിഡറി അബായാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള അധികവും ഹാൻഡ് വർക്ക് അബായാസാണ്. എംബ്രോയിഡറി ഹാൻഡ് വർക്ക് പ്ലെയിൻ മോഡൽസ് ഒക്കെയാണ് ചെയ്യാറ്. ഈ പ്രിൻറ്റഡ് ക്ലോത്ത്സ് ഒന്നും അവൈലബിൾ അല്ല കേട്ടോ. ഈ നെറ്റിൽ നിന്നൊക്കെ പ്രിൻറ്റഡ് ക്ലോത്ത്സ് ഒക്കെ അയച്ചിട്ട് ചോദിക്കാറുണ്ട് അവൈലബിൾ ആണോ. പ്രിൻറ്റഡ് ക്ലോത്ത്സ് ഉള്ള മോഡൽസ് ഒന്നും അധികവും അവൈലബിൾ ആയിരിക്കില്ല. ചില ടൈമിൽ ഈ പ്രിൻറ്റഡ് ലൈൻസ് ഉള്ള ക്ലോത്ത്സ് ഉണ്ടാവാറുണ്ട്, അത് ഞാൻ ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതായിരിക്കും. കേരളത്തിൽ ഹോം ഡെലിവറി വേണം എന്നുള്ളവർ അതൊന്ന് ഓർഡർ ഇടുന്ന സമയത്തൊന്ന് മെൻഷൻ ചെയ്യണേ. ഞാൻ അധികവും ചോദിക്കാറുണ്ട് ഹോം ഡെലിവറി ആണോ വേണ്ടത്, അല്ല DTDC വഴി കൊറിയർ ആയിട്ടാണോ അയക്കേണ്ടത് എന്നുള്ളത് അധികവും ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ വല്ലപ്പോഴൊന്നും അത് വിട്ടു പോയാലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം കേരളത്തിൽ അധികവും DTDC വഴി കൊറിയർ ആയിട്ടാണ് അയക്കുക. കൊറിയറായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഡിസ്പാച്ചിന് ശേഷം പെട്ടെന്ന് അപായം കിട്ടുന്നതായിരിക്കും. ഹോം ഡെലിവറി ആകുമ്പോൾ കുറച്ചൊരു ഡേയ്സ് എടുത്തെന്ന് വരും.
അതൊന്നും മെൻഷൻ ചെയ്താൽ മതി. ഓർഡർ ഇടുന്ന സമയത്ത് ഹോം ഡെലിവറി വേണമെന്നില്ലത്, ഹോം ഡെലിവറി മെൻഷൻ ചെയ്താൽ മതി. ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും ഹോം ഡെലിവറി ആയിട്ട് അയക്കുന്നത്. അതുപോലെ തന്നെയാണ് ഷോളിൻ്റെ കാര്യം വരുന്നത്. ഷോള് എല്ലാ അബായാസിനും ഫ്രീ ബ്ലാക്ക് പ്ലെയിൻ ഷോളായിരിക്കും ഉണ്ടാവുക. 1.8 മീറ്റർ ആയിരിക്കും അതിൻ്റെ ലെങ്ത് വരുന്നത്. നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ന്യൂ മോഡൽസ് തന്നെയാണ് ഈ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പുതിയതായിട്ട് വന്നിട്ടുള്ള മോഡൽസൊക്കെ പലതും ഈ ഓഫറിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോംബോ ഓഫർ ചോദിച്ചവരുണ്ട്. കോംബോ ഓഫറും ആയാലും അതെല്ലാം നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിലായാലും ഇൻഷാല്ലാ പറ്റുവാണെങ്കിൽ ഞാനതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കട്ട് ചെയ്താണ് പറയുന്നത്. കാരണം എന്താ സംസാരിക്കേണ്ടത് എന്നറിയുന്നില്ല. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് ആലോചിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇനിയുള്ള വീഡിയോസ് മുതൽ പറയാനുള്ളതൊക്കെ നേരത്തെ എഴുതി വെച്ചിട്ട് പറഞ്ഞാലോ അത് നല്ലതായിരിക്കുമോ. അങ്ങനെ ചെയ്യുന്നത് നേരത്തെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ടത് എന്നുള്ളത് എഴുതി വെച്ചിട്ട് പറയാന്നുള്ളത് അതാവുമ്പോഴിങ്ങനെ ഒരുപാട് ആലോചിച്ച് ഇങ്ങനെ കുറേ സമയം ടൈം കളയണ്ടാലും ഇങ്ങനെ ലാഗ് ചെയ്ത് പോകണ്ടാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് പറഞ്ഞു തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്ന ഹൈനെക്ക് മോഡൽ, ഇറാനി നെക്ക് മോഡൽ, ആ മോഡൽ ഇതാണ്. ഇറാനി നെക്ക് മോഡൽ വരുന്നത് ഈ ഒരു അബായക്ക് കാണിച്ചിരിക്കുന്നതാണ്. ഇറാനി നെക്ക് മോഡൽ വരുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം അബായ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അധികവും സെലക്ട് ചെയ്തെടുത്തത് തന്നെയാണ് ന്യൂ മോഡൽ എന്നുള്ള രീതിയിൽ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടും എനിക്ക് തോന്നിയിട്ടുള്ള മോഡൽസ് തന്നെയാണ് അധികവും ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അബായ ഡെലിവേർഡായി റിവ്യൂസ് കിട്ടുന്ന സമയത്ത്, നല്ല റിവ്യൂസൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാവാറുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കാത്തു നിൽക്കും ഓരോ ദിവസവും റിവ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ട്. കാരണം ചിലരൊക്കെ ഫങ്ഷൻസൊക്കെ കഴിഞ്ഞ് അവർ വീഡിയോസൊക്കെ അയക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ എന്താ ശരിക്കും കസ്റ്റമറാണ് നമ്മുടെ അസറ്റ് പറയുന്നത്, അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയെടുത്തത് ഇപ്പോഴാണ്. നല്ല റിവ്യൂസൊക്കെ വരുന്ന സമയത്ത് ചിലരൊക്കെ എന്താ ഒരുപാട് സന്തോഷം കൊണ്ട് അവർ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇത്രത്തോളം ഓരോ കാര്യങ്ങളിലും സന്തോഷം വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഇങ്ങനെ സംസാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. പക്ഷേ എന്താ ചീത്ത വിളിയൊന്നും കമൻ്റ് ചെയ്തേക്കല്ലേ, നല്ല രീതിയിൽ കമൻ്റ് ചെയ്യാം. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കമൻസ് ആണെങ്കിലും എന്തെങ്കിലും മാറ്റാനുള്ളതാണെങ്കിലും നല്ല രീതിയിൽ കമൻ്റ് ചെയ്യാം. അത് എനിക്ക് എന്താ തെറ്റായിട്ടുള്ള എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ സംസാരിക്കുന്നതിലായാലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നതിലായാലും എന്തെങ്കിലും സജഷൻസ് ഒക്കെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതൊക്കെ എന്നെക്കൊണ്ട് കഴിയും വിധം ഞാൻ തിരുത്തിയിട്ട് നല്ലൊരു വീഡിയോ ആക്കുന്നതായിരിക്കും ഇനി മുതലുള്ളതൊക്കെ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യേണ്ട, ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതും എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ ഗിവ് അവേയുടെ കാര്യം പറഞ്ഞത് ആരും മറക്കണ്ട. ഈ വീഡിയോ കണ്ടിട്ട്
ഓർഡർ ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു സിമ്പിൾ അബായ ഗിവ് അവേ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അത് ഈ ഓഫർ റേറ്റിലുള്ള അബായ തന്നെ ആവണമെന്നില്ല, വേറെ ഏത് അബായ ഓർഡർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഗിവ് അവേയിൽ ഇൻക്ലൂഡഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗിവ് അവേയുടെ കോഡ് എന്നോട് പ്രത്യേകം ഓരോരുത്തരും ഓർഡർ ഇടുന്ന സമയത്ത് ചോദിക്കേണ്ടതാണ്. ആരും ചോദിക്കാൻ മറക്കരുത്, കാരണം വീഡിയോ കണ്ടിട്ട് ഓർഡർ ഇടുന്നവരെ മാത്രമായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക. അതുകൊണ്ട് കോഡ് ആരും ചോദിക്കാൻ മറക്കരുത്, ഗിവ് അവേയുടെ കോഡ് പ്രത്യേകം ചോദിക്കണം. കാരണം ഓരോരുത്തർക്കും ഓരോ കോഡായിരിക്കും ഉണ്ടാവുക. നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ജാൻവരി 1st ആ കോഡൊക്കെ കൂട്ടിയിട്ട് ചെറിയ കടലാസിൽ എഴുതിയിട്ട് അത് നമുക്ക് നറുക്കെടുക്കാം. അതിലേതാണോ ആർക്കാണോ ഭാഗ്യം എന്നുള്ളത് നമുക്ക് അന്ന് നോക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഓരോരുത്തരുടെ പേരെഴുതുന്നതിനേക്കാളും അതിൻ്റെ കൂടെ ഒരു കോഡ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആ കോഡ് എന്നോട് ചോദിക്കേണ്ടതാണ്. ഞാൻ വീണ്ടും പറയാണ്, ഗിവ് അവേയുടെ കാര്യത്തിൽ എന്നോട് കോഡ് ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്കിപ്പോൾ വർക്കിൻ്റെ കളറും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എംബ്രോയിഡറി ആയാലും ഒട്ടുമിക്ക കളേഴ്സും എംബ്രോയിഡറി അവൈലബിളാണ്. അപ്പോൾ ചെറിയ ചേഞ്ചസൊക്കെ ഉള്ളത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ അബായയെ തന്നെ ചിലർക്ക് ആ വൈറ്റ് വർക്ക് ഇഷ്ടപ്പെടാറില്ല. അധിക പേരും എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് ഫുള്ള് ബ്ലാക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ അബായാസിൻ്റെ വർക്കിൻ്റെ കളറോ ഇല്ല അബായയുടെ കളറോ സൈസോ ഒക്കെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇനിയും ഓഫർ അബായാസ് ആയാലും പറ്റുവാണെങ്കിൽ ഇടയ്ക്കൊന്നുമല്ല വല്ലപ്പോഴും ഒരു ഗിവ് അവേ പോലെയൊക്കെ നമുക്ക് ഇയർ എൻഡിങ് സെയിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഗിവ് അവേ പോലെയൊക്കെ ഇനിയും ചെയ്യാവുന്നതാണ്. അതിനും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അതിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിലും ഒക്കെ തന്നെ നിങ്ങളൊന്ന് പറയണേ. അതുപോലെ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളതും പറയാവുന്നതാണ്. കഫ്താൻ മോഡൽ മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. എംബ്രോയിഡറി അബായസ് മാത്രമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് അബായ മാത്രമായിട്ടും കളർ അബായ മാത്രമായിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹെവി അബായസിനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി അങ്ങോട്ട് എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരബായും റെഡി സ്റ്റോക്ക് അബായയല്ല, എല്ലാം കസ്റ്റമൈസിങ് ആണ്. ഓർഡർ അനുസരിച്ചിട്ട് മാത്രം റെഡിയാക്കുന്നതാണ്. കാരണം ചിലർ ചോദിക്കാറുണ്ട് റെഡി സ്റ്റോക്ക് ആണോ എന്നുള്ളത്. റെഡി സ്റ്റോക്ക് അബായസ് അല്ല, ഒരബായും റെഡി സ്റ്റോക്ക് അബായസ് അല്ല. പക്ഷേ ഞാൻ റെഡി സ്റ്റോക്ക് അബായസ് ആണെന്നുണ്ടെങ്കിൽ റെഡി സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ വീഡിയോ ചെയ്യും കേട്ടോ. കസ്റ്റമൈസിങ് ആയതുകൊണ്ട് തന്നെ അബായാസ് ഡിസ്പാച്ചിന് കുറച്ച് ഡേയ്സ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫംഗ്ഷൻ ഓർഡറൊക്കെ ഇടുന്നതാണെങ്കിൽ പ്രത്യേകം പറയേണ്ടതാണ് എപ്പോഴാണ് ഫംഗ്ഷൻ ഡേറ്റ് എന്നുള്ളത്. അത് ഞാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓർഡർ എടുക്കുന്നതായിരിക്കും. കാരണം 2-3 ദിവസം കൊണ്ടൊന്നും എന്തായാലും അബായ ഡെലിവേർഡ് ആവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഡേയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു 1 വീക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അർജൻറ് ഓർഡേഴ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻ ഓർഡർ ആണെങ്കിൽ ഡേറ്റ് എപ്പോഴായാലും അതൊന്ന് ആദ്യം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഓർഡർ എടുക്കുന്നതായിരിക്കും. സൈസ് 60 സൈസ് വരെ 60 സൈസ് വരെ സെയിം റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. 60-ൻ്റെ മുകളിലാവുമ്പോഴേ റേറ്റ് ചേഞ്ച് വരത്തുള്ളൂ. 60 സൈസ് വരെ സെയിം റേറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാൻ വലിച്ചു നിന്നിട്ടെന്നില്ല വീഡിയോ. സാധാരണ ഞാൻ ഇത്രയും ലെങ്ത്ത് ഉള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ മ്യൂസിക് ഇടാറാണ് പതിവ്. ഇന്ന് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്ത് ഉള്ള വീഡിയോസിൽ ഒരു അരമണിക്കൂർ എന്ന് വേണമെങ്കിലും പറയാമല്ലോ, ഒരു 20-25 മിനിറ്റോളം സംസാരിച്ചിട്ട് തീർത്തത്. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളുടെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് അടുത്തൊരു
അടിപൊളി വീഡിയോ ആയിട്ട് കാണാം, ഇനിയും ഓഫർ വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.